പനച്ചിക്കാട് വാകത്താനം പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ പാലക്കാലുങ്കലിൽ പാലം നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 36 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട പാലം ഇനിയും പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ വെള്ളത്തിലിറങ്ങിയെന്ന് പ്രതിഷേധ സമരം നടത്തി. പനച്ചിക്കാട് വാകത്താനം പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പാലക്കാലുങ്കലിൽ പാലം വരണമെന്ന നാട്ടുകാരുടെ ആഗ്രഹത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 36 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട് തുടങ്ങിയ പാലം പണി ഇനിയും പൂർത്തിയായിട്ടുമില്ല. പാലം പണി പൂർത്തിയാക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാലം ഉടൻ പണിയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച പ്രവർത്തകർ വെള്ളത്തിലിറങ്ങി നിന്ന് പ്രതിഷേധ സമരം നടത്തിയത്. കാൽനൂറ്റാണ്ട് മുൻപ് ഇവിടെ പാലം പണിതുയർത്തിയെങ്കിലും ഉദ്ഘാടന തലേന്ന് അത് തകർന്നു വീഴുകയും ചെയ്തിരുന്നു. തകർന്ന പാലത്തിന്റെ അസ്ഥിപഞ്ചരത്തിൽ നോക്കി നെടുവീർപ്പിടുക മാത്രമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്നത്. ജനപ്രതിനിധിയായ ഉമ്മൻചാണ്ടി പാലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും കൂടി ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ച പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് സോബിൻ ലാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു ശതമാനം പോലും ഇല്ലാത്തൊരു മണ്ഡലമായി കോട്ടയം ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ പുതുപ്പള്ളി മണ്ഡലം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പാലം ഇത്രയും കാലമായിട്ട് പണിയാതിരുന്നത്? ഈ പാലത്തിന്റെ അങ്ങേയറ്റം നമുക്കറിയാം, കോട്ടയം നിയോജക മണ്ഡലം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരറ്റം ആഭ്യന്തരമന്ത്രിയും ഒരറ്റം മുഖ്യമന്ത്രിയുമായിരുന്ന 5 വർഷം ഉണ്ടായിരുന്നു ഈ പാലത്തിന്റെ. എന്തേ ഈ നാട്ടിലെ ജനങ്ങളോട് ഇദ്ദേഹത്തിന്, ഈ രണ്ട് മന്ത്രിമാർക്കും ഈ രണ്ട് MLAമാർക്കും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര സ്വാധീനമുള്ള ഇവർ രണ്ടുപേർക്കും ഈ ഒരു പാലം പണിയാൻ പറ്റാതെ പോയത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ, അശ്വന്ത് മാമലശ്ശേരി, ബിനുമോൻ കോട്ടയം, അമൽ മോഹൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.